ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബെൻസി. നമ്മുടെ ചാനൽ നെയിം ഹെൽപ് മീ ലോഡ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുരിങ്ങയ്ക്കയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ടെന്ന്. നമ്മുടെ വീടുകളിൽ, നാട്ടിലെ എല്ലാ വീടുകളിലും ഉള്ള ഒരു മരമാണിത്. ഒരു പക്ഷേ പലർക്കും ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും ഗുണമുള്ള ഒരു മാന്ത്രിക മരമാണ് മുരിങ്ങ എന്ന് പറഞ്ഞാലും തരക്കേടില്ല. കഴിവതും മുരിങ്ങയ്ക്ക അല്ലെങ്കിൽ ഇതിൻ്റെ ഇല, അതുപോലെ പൂവ്, ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ഇത് ഫ്രഷ് ലഭ്യമല്ല എങ്കിൽ ഇതിൻ്റെ ഇല കിട്ടുമ്പോൾ ഉണങ്ങിപ്പൊടിച്ച് സൂക്ഷിച്ചാൽ എത്രനാൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. കേരളത്തിന് പുറത്തുള്ളവർ നാട്ടിൽ പോകുമ്പോൾ കഴിയുമെങ്കിൽ ഇതിൻ്റെ ഇല ഉണങ്ങിപ്പൊടിച്ചുകൊണ്ട് പോകണം. എന്നിട്ടിടാൻ പറ്റുന്ന കറികളിലോ തോരനിലുമൊക്കെ ഡെയിലി ഓരോ സ്പൂൺ വെച്ച് ഇട്ടാലും നമുക്കിതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും. മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ദെൻ കാൽസ്യം, പൊട്ടാസ്യം, പ്രോട്ടീൻ. നിങ്ങൾക്കറിയാമോന്നറിയില്ല, ഈ മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച പൊടി, അതുപോലെ കറിവേപ്പില ഉണക്കിപ്പൊടിച്ചതൊക്കെ ഓൺലൈൻ വെബ്സൈറ്റുകളിലും അതുപോലെ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. പലരും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണങ്ങിപ്പൊടിച്ച് നമുക്ക് തന്നെ വെച്ച് ഉപയോഗിക്കാം. ശരീരത്തിന് ശക്തി തരുന്നതോടൊപ്പം ഓർമ്മശക്തി കൂട്ടാൻ നല്ലൊരു മരുന്നാണ് മുരിങ്ങ. ഓർമ്മശക്തിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അത് കേൾക്കാത്തവർക്കായി ഒന്നുകൂടി പറയാം. നിങ്ങളുടെ കുട്ടികൾക്ക് ഓർമ്മശക്തി കുറവാണ്, അല്ലെങ്കിൽ പഠിക്കുന്നില്ല, ആക്റ്റീവ് അല്ല എന്നൊക്കെ പരാതി ഉണ്ടെങ്കിൽ അവ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ മുരിങ്ങയുടെ ഇലയോ അതുപോലെ മുരിങ്ങയ്ക്കയോ ഒക്കെ കടുകെണ്ണയിൽ പാചകം ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 3-4 ദിവസം ഇതിൻ്റെ ബാജി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് കുട്ടികളിൽ വരുന്ന മാറ്റം കാണാൻ സാധിക്കും. അവർ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ലേസിനെസ് മാറിക്കിട്ടും, അവർ വായിക്കുന്ന നോട്ട്സ് അവരുടെ മെമ്മറിയിൽ പെട്ടെന്ന് കയറും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും കഴിക്കാൻ. പക്ഷേ സാധാരണയായി നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ നോർമൽ എണ്ണയിൽ നിങ്ങൾക്ക് പാചകം ചെയ്യാം. അതല്ല, ബുദ്ധി കൂട്ടാനും ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ ആണെങ്കിൽ ഇത് കടുകെണ്ണയിൽ തന്നെ പാചകം ചെയ്തു കൊടുക്കണം, എങ്കിലേ ഗുണം കിട്ടത്തുള്ളൂ. അതുപോലെ ശരീരത്തിൽ വാട്ടർ ഇൻടെൻഷൻ കുറയ്ക്കാനും ബ്ലോട്ടിംഗ് ഇല്ലാതാക്കാനും ഒക്കെ മുരിങ്ങയ്ക്ക് സഹായിക്കുന്നു. എന്ന് വെച്ചാൽ അത് ഇപ്പം അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ, ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ അധികം ആഹാരം കഴിച്ചില്ല എങ്കിലും വയറ്റിലൊരു കനം പോലെ, അല്ലെങ്കിൽ ശരീരത്തിന് വല്ലാത്ത ഭാരം, ലേശം ആഹാരം കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളായതുപോലെ ഒരു ഫീലിംഗ്, ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്, ശരീരം ഫുൾ ടൈറ്റായ ഒരു ഫീലിംഗ്, ഇങ്ങനെയൊക്കെ തോന്നാറില്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ മുരിങ്ങയ്ക്ക കഴിച്ചാൽ സാധിക്കും. ഇതിൻ്റെ ഇലയും പൂവും കായുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് ഏത് രീതിയിലാണോ നിങ്ങൾ പാചകം ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പാചകം ചെയ്ത് ഉപയോഗിക്കാം. അതല്ല, ഇതിൻ്റെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ അങ്ങനെ സൂപ്പായിട്ടും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ പൂവ് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ കൺസീവ് ആവാൻ ആഗ്രഹിക്കുന്നവർ കറിവേപ്പില വെള്ളം തിളപ്പിച്ച് കുടിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗുണമുള്ള ഒന്നാണ് ഈ മുരിങ്ങയുടെ പൂവും. പ്രഗ്നൻസിക്ക് തടസ്സമായി നമ്മുടെ യൂട്രസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റി കൺസീവ് ആകാൻ സഹായിക്കുകയും യൂട്രസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങയുടെ പൂവ്. ക്യാൻസറിനോട് പൊരുതാൻ കഴിവുള്ള ഒന്നാണ് ഈ മുരിങ്ങയ്ക്ക. അതുപോലെ മസിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, ഡയബറ്റിക്, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, ലിവർ ഫങ്ഷൻ കറക്റ്റായി നടക്കാൻ വളരെ നല്ലതാണ് മുരിങ്ങയ്ക്ക. ഇപ്പോൾ ഉള്ള പൊതുവേ കേൾക്കുന്ന രോഗങ്ങളാണ് ഫാറ്റി ലിവർ, ലിവർ ഡാമേജ് ഒക്കെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം വേണമെന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയ്ക്ക കഴിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്നൊക്കെ റിലീഫ് കിട്ടും. ഇതിനെയൊക്കെ എതിർത്ത് നിൽക്കാൻ പറ്റിയ ഒന്നാണ് ഈ മുരിങ്ങയ്ക്ക. ഇൻ ഷോർട്ട്, മുരിങ്ങയ്ക്ക കഴിവതും കഴിക്കാൻ ശ്രമിക്കുക. മുരിങ്ങയുടെ ചുരുക്കം ചില ഗുണങ്ങൾ, അതായത് പൊതുവായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്കറികൾ കഴിവതും പകൽ സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക, രാത്രി അവോയ്ഡ് ചെയ്യുക. വൈകിട്ട് 1:30 ശേഷം ഇലക്കറികളൊന്നും കഴിക്കാതെ ഇരിക്കുക, അതല്ലെങ്കിൽ ചിലർക്കത് ശരീരത്തിൽ റിയാക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പകൽ കഴിക്കുമ്പോഴാണ് നമുക്ക് വേണ്ട രീതിയിൽ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ കേട്ടവർ ഇനിയെങ്കിലും മുരിങ്ങയ്ക്ക കഴിക്കാതെ ഇരിക്കരുത്, അത് വെറുതെ കളയരുത്, അതിൻ്റെ ഇല കളയരുത്. കിട്ടുമ്പോഴൊക്കെ ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ
നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയുള്ള അടുത്ത വീഡിയോകളും ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഇലക്കറികളോ അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു പരിചയപ്പെടുത്തൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ കൂടി ഓരോന്നും കഴിക്കുന്ന നമുക്കറിയില്ല അതിൻ്റെ ഗുണം എന്തെന്നും അത് ദോഷം എന്തെന്നും അത് ശരീരത്തിന് എത്രമാത്രം ഗുണം തരുമെന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് കൂടി ഞാൻ ഇടയ്ക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. വീണ്ടും എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഹാവ് എ ബ്ലെസ്സഡ് ഡേ.